അപ്പോൾ നമ്മുടെ വനിതാ പോലീസ് കോൺസ്റ്റബിളിലേക്ക് മുൻപൊരു റിക്രൂട്ട്മെന്റ് കേരള PSC മുഖാന്തരം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പുതിയ അപ്ഡേറ്റ് ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങളുടെ അറിവിൽ ഒരുപാടധികം PSC ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവിടേക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഒരുപാടധികം ഉദ്യോഗാർത്ഥികൾ, വനിതാ ഉദ്യോഗാർത്ഥികളാണ് ഈ ഒരു പോലീസിലേക്ക് സെലക്ട് ആയിട്ടുള്ളത്, അടുത്ത ഘട്ടം മെയിൻ പരീക്ഷയിലേക്ക് സെലക്ട് ആയിട്ടുള്ളത്. അപ്പോൾ പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട. അതുപോലെ തന്നെ ഈ വർഷം നടക്കാൻ പോകുന്ന നമ്മുടെ CPO പരീക്ഷയ്ക്ക് മെയിൻ എക്സാം മാത്രമേ ഉള്ളൂ. അതിന് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ക്രാക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി മാത്രമായിട്ട് സ്പെഷ്യൽ ടോപ്പിക് അടങ്ങുന്ന ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് തികച്ചും ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണാം. താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ നമ്മൾ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഓരോരോ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം നിങ്ങൾക്ക് അതിലൂടെ മനസ്സിലാക്കാം. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, അതിലൂടെ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ മറക്കേണ്ട, വരാൻ പോകുന്ന പോലീസ് കോൺസ്റ്റബിൾ CPO പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും 20 മാർക്കാണ് സ്പെഷ്യൽ ടോപ്പിക് ഭാഗത്തുനിന്ന് മാത്രം വരുന്നത്. എല്ലാ പോർഷൻസും ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ജസ്റ്റ് ആ ക്ലാസ് സമയമുള്ളതുപോലെ കാണുവാനെങ്കിലും ശ്രദ്ധിക്കുക. ഇപ്പോൾ വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, കേരള PSC ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ള ഒരു റിസൾട്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇത് മാത്രമല്ല, പോലീസിലേക്ക് ഇപ്പോൾ 2 റിസൾട്ടുകളാണ് വനിതകൾക്ക് വേണ്ടി മാത്രമായിട്ട് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. അത് രണ്ടും നമ്മൾ നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുഴുവൻ കണ്ട് മനസ്സിലാക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം തന്നെ നിങ്ങൾ ഓർക്കുക, 623/2021 എന്ന കാറ്റഗറി നമ്പറിൽ നിങ്ങൾ ഏതെങ്കിലും തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കയറി നോക്കുക. ഈ ഒരു തസ്തികയ്ക്ക് നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച് പ്രിലിംസ് എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ റോൾ നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് +2 ലെവൽ മെയിൻ എക്സാമിനേഷൻ എഴുതാൻ നിങ്ങൾ എലിജിബിൾ ആണ്. അതായത് അടുത്ത ഘട്ട പരീക്ഷയും കൂടി എഴുതാൻ സാധിക്കുന്നതായിരിക്കും. വുമൺ പോലീസ് കോൺസ്റ്റബിൾ, വുമൺ പോലീസ് ബറ്റാലിയൻ തസ്തികയിലേക്ക് വിളിച്ചിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു. ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ്. NCA SSC CC ക്കാർക്ക് വേണ്ടിയിട്ട് വിളിച്ചിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ക്ഷണിച്ചിട്ടുള്ള ഒരു റിക്രൂട്ട്മെൻ്റ് ആണ്. സ്റ്റേറ്റ് വൈഡ് ആയിട്ടായിരുന്നു ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള, കേരളത്തിലുള്ള എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാൻ പറ്റിയ ഒരു റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു ഇത്. അപ്പോൾ ഒരുപാടധികം ഉദ്യോഗാർത്ഥികൾ തന്നെ ഇതിനെ അപേക്ഷിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ റോൾ നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സെലക്റ്റഡ് ആണെന്ന് മനസ്സിലാക്കുക. ഇതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഏകദേശം 42.5663 എന്നുള്ള രീതിയിലാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും, 42 ആണ് കട്ട് ഓഫ് എന്ന് നമുക്ക് ചുരുക്കി പറയാം. 42 ആണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ലിസ്റ്റിലുണ്ടോയെന്ന് സിമ്പിളായിട്ട് ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഒരു സെർച്ച് ബാറിലൂടെ നിങ്ങളുടെ റോൾ നമ്പർ സെർച്ച് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം, ഈ ഒരു എക്സാമിനേഷന് വേണ്ടിയിട്ട് എക്സാം എഴുതിയിട്ടുള്ള, ഈ ഒരു എക്സാമിനേഷനെ പ്രിപ്പയർ ചെയ്ത് എഴുതിയിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കേണ്ട. ഇനി നമുക്ക് അടുത്തൊരു റിസൾട്ടും കൂടിയുണ്ട്, അതും കൂടി ചെക്ക് ചെയ്യാം. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റും കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ കീഴിൽ നിന്ന് തന്നെയാണ്. അതായത് നമ്മുടെ കേരള PSCന്റെ കീഴിലാണ് വന്നിട്ടുള്ളത്. അത് വുമൺ പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് തന്നെയാണ്. വുമൺ പോലീസ് ബറ്റാലിയനിലേക്ക് മുൻപ് ക്ഷണിച്ചിട്ടുള്ള ഒരു തസ്തികയുടെ കാറ്റഗറി നമ്പർ നിങ്ങൾ വ്യക്തമായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. 624/2021 എന്ന കാറ്റഗറി നമ്പറിലേക്ക് നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച്, ഏതെങ്കിലും ഒരു തസ്തികയ്ക്ക് അപേക്ഷ സമർപ്പിച്ച് പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു തസ്തിക എന്ന് പറയുന്നത് ഈ പോലീസിന് തന്നെയായിരിക്കും ഈ ഒരു കാറ്റഗറി നമ്പറിൽ നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇതിന് അപേക്ഷ സമർപ്പിച്ച് പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിപ്പോൾ റിസൾട്ട് ടേക്ക് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് തസ്തികകൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു തസ്തികയും അതുപോലെ ഇതിന് മുൻപ് പറഞ്ഞിട്ടുള്ള SSC CC ക്കാർക്കുള്ള തസ്തികേൻ്റെയും റിസൾട്ട് ചെക്ക് ചെയ്യാനുള്ള PDF ലിങ്ക് ഇതായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതിലൂടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ തസ്തികയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് കേരളത്തിലുള്ള എല്ലാ വനിതകൾക്കും, മുസ്ലിം വനിതകൾക്കുമാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇത് ഒരു സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള വുമൻസിന് വേണ്ടിയിട്ടുള്ള, മുസ്ലിം കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഒരുപാട് പേര് തന്നെ ഇതിന് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അവരുടെ മെയിൻ ലിസ്റ്റ്, അതായത് മെയിൻ എക്സാമിനേഷൻ എഴുതാനുള്ള ലിസ്റ്റാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇതിൻ്റെ എക്സാം നടന്നിട്ടുള്ള ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 6/8/2022, അതുപോലെ തന്നെ 27/8/2022 ആൻഡ് ഓൾസോ 17/9/2022. ഈ ഡേറ്റുകളിൽ നടന്നിട്ടുള്ള, ഈ ഒരു കാറ്റഗറി നമ്പർ വൈസിൽ നടന്നിട്ടുള്ള എക്സാമിനേഷൻ്റെ റിസൾട്ടാണ് നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ തന്നെ ഇതിന് സെലക്ട് ആയിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ സെലക്ട് ആയിട്ടുണ്ട്. കട്ട് ഓഫ് പറയുന്നത് 62 ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. 62.6682 എന്ന രീതിയിലാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ചുരുക്കി പറയുകയാണെങ്കിൽ 62 അറൗണ്ട് ആണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് പരമാവധി നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഈ ഒരു ലിസ്റ്റിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവാം. അതുപോലെ തന്നെ പുതിയതായിട്ട് വരുന്ന CPO, അതിനും നിങ്ങൾ പരമാവധി പരിശ്രമിക്കുക. അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ എക്സാമിനേഷൻ ഉടനെ തന്നെ വരാൻ പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ റോൾ നമ്പർ ഉണ്ടോ എന്ന് ഇവിടെ സെർച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഒരുപാടധികം ഉദ്യോഗാർത്ഥികളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുക. കാരണം ഒരുപാട് പേര് ഇതിന് പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് തന്നെയാണ്.